എസ്ഐഡിലേക്ക് സ്വാഗതം. സമകാലീന വിഷയങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ച് മറ്റുമൊക്കെ ഒരു ഒരു ചിന്ത ഒരു ചിന്ത ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം വളരെ സജീവമായി നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന എല്ലാ ദിവസവും ഒരു വിഷയം നമ്മൾ കേട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അത് സ്വർണമാണ്. അതിൻ്റെ സ്വർണ്ണ കള്ളക്കടത്തിനെ പറ്റി നമ്മൾ ഇന്ന് വളരെയധികം എനിക്ക് തോന്നുന്നു നമ്മൾ അത് കേൾക്കാത്ത ദിവസങ്ങളില്ല കഴിഞ്ഞൊരു മൂന്നാല് മാസമായിട്ട്. അപ്പോൾ അത് എന്താണ്, സ്വർണത്തിൻ്റെ റെലവൻസ് എന്താണ്, ഇതിനെപ്പറ്റി ഒരു പഠനം നടത്താനായി എനിക്ക് ഒരു ആഗ്രഹമുണ്ടായി. ഞാനൊരു പഠനം നടത്തി അതിൻ്റെ എൻ്റെ ഒരു തോട്ട്സ് അൺലീഷ് ചെയ്യുക നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും ഒന്ന് ഇതിനെപ്പറ്റി കൂടുതൽ ജാഗരൂകരാകാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിവുണ്ടാകാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം. നമുക്ക് ആദ്യമായിട്ടൊരു ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഓഫ് ഗോൾഡ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. അപ്പം ഗോൾഡ് ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ ഒരു ഒരു ആയിരക്കണക്കിന് വർഷമൊന്നുമില്ല, ഏതാണ്ട് റെക്കോർഡഡ് ഹിസ്റ്ററി ഉള്ളിടത്തോളം കാലം ഗോൾഡിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഈ നിരീക്ഷകർ പറയുന്നത് അല്ലെങ്കിൽ റിസർച്ചേഴ്സ് പറയുന്നത്. ഗവേഷണം നടത്തിയതിൽ ഏതാണ്ട് 40,000 വർഷം മുമ്പ് വരെ സ്വർണത്തിൻ്റെ ഒരു ഒരു യൂസേജ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഹിസ്റ്ററി പറയുന്നത് അല്ലെങ്കിൽ എവിഡൻസസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വേദകാലങ്ങളിലുമൊക്കെ നമുക്കറിയാം സ്വർണത്തിനെ പറ്റി വളരെയധികം പ്രതിപാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റിച്വലിസ്റ്റിക് ആയിട്ടാണെങ്കിലും അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള ഒരു പ്രതിപാദനം വേദകാലങ്ങളിലുണ്ടായിട്ടുണ്ട്. ബിബ്ലിക്കലായിട്ടും അതിനകത്തും റെലവൻസും അല്ലെങ്കിൽ റെഫറൻസസ് ഉണ്ട്. വളരെ അടുത്ത കാലത്തെ ഒരു ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു ഇന്നത്തെ ഒരു സ്റ്റേച്ചർ ഈ ഗോൾഡിന് കിട്ടുന്നത് ബ്രെറ്റൺ വുഡ്സ് ട്രീറ്റി എന്ന് പറയുന്ന ഒരു ട്രീറ്റിയിൽ വെച്ചിട്ടാണ്. ഈ രണ്ട് ലോകമഹായുദ്ധങ്ങളും മറ്റുമൊക്കെ കഴിഞ്ഞിട്ട് ലോകരാജ്യങ്ങളെല്ലാവരും കൂടി ബ്രെറ്റൺ വുഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തുകൂടി ഒരു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഈ വിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കറൻസിയെ പറ്റി നിശ്ചയിക്കാൻ പോയപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവർ പറഞ്ഞു, ഞങ്ങൾ ഡോളർ നിങ്ങളെല്ലാവരും ഉപയോഗിക്കൂ, കാരണം ഞങ്ങൾ ഡോളറിന് എപ്പോൾ തിരിച്ചു വന്നാലും അതിന് ഉള്ള തുല്യമായിട്ടുള്ള ഒരു ഗോൾഡ് നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഡോളറാണെങ്കിൽ അതിന് കൃത്യമായി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗോൾഡുമായിട്ട് വളരെ സെറ്റ് ചെയ്തിരുന്നു. അതാണ് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗോൾഡ് സ്റ്റാൻഡേർഡിലാണ്. അങ്ങനെ അങ്ങനെയാണ് ഡോളറിനൊരു ഇൻ്റർനാഷണൽ സ്റ്റേച്ചർ വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഈ പല രാജ്യങ്ങളും വാർട്ടൂണായിരുന്നു. യുദ്ധം കാരണം കഴിഞ്ഞിട്ട് റീകൺസ്ട്രക്ഷനും റിനോവേഷനും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടില്ല. അപ്പം അമേരിക്കയുടെ ഡോളർ അതിനെ ഒരു യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എല്ലാവരും സമ്മതിക്കുകയുണ്ടായി. പിന്നെ നമുക്കറിയാം 72 മറ്റുമാണ് ഒരു നിക്സൺ ഷോക്ക് ഉണ്ടാകുന്നത്. അതുവരെ ഗോൾഡ് കറൻസിയുമായിട്ട് പെഗ്ഡായിരുന്നു, അല്ലെങ്കിൽ ടൈഡപ്പ് ആയിരുന്നു. നിക്സൺ പറഞ്ഞു ഇനി നമ്മുടെ അത് അദ്ദേഹം ഈ വിയറ്റ്നാം വാറുമൊക്കെ കഴിഞ്ഞ് അമേരിക്ക ക്ഷീണിതരായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഗോൾഡുമായിട്ടുള്ള ഒരു ബന്ധമൊന്നുമില്ല, ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നിക്സൺ ഷോക്ക് എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ഒരു നിലയെന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് കറൻസിയും ഗോൾഡുമായിട്ട് പെഗ്ഡ് അല്ല, ഇത് ഗോൾഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇതിനൊരു ഗോൾഡ് റിസർവ് വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ള കോൺസെപ്റ്റ് ഇന്നില്ല. അപ്പം കറൻസിയും ഗോൾഡിൻ്റെ റെലവൻസും തമ്മിലുള്ള ഇതിപ്പോൾ തീർന്നു കഴിഞ്ഞു. പിന്നെ എന്താണ് ഈ ലോകരാജ്യങ്ങളിലുള്ള ആളുകൾ മുഴുവൻ
അപ്പോൾ ഒരു പക്ഷേ ഭാരതത്തിലും ചൈനയിലും മാത്രമാണ് ഒരു ആഭരണങ്ങളുടെ ഉള്ള ഒരു ഒരു പ്രതിപത്തിയുള്ളത്. അപ്പം ആഭരണങ്ങളിടുക, അല്ലെങ്കിൽ അതിന് നമുക്ക് കല്യാണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒരു 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 കിരീടം വയ്ക്കുന്നതൊക്കെ ആണെങ്കിലൊക്കെ അതിനകത്തൊരു ഒരു സ്വർണത്തിൻ്റെ ഒരു പ്രഭാവം വളരെയധികം, അല്ലെങ്കിൽ അതിന് വളരെ ഒരു പ്രൊപ്പൻസിറ്റി നമുക്കുണ്ട്. അതുപോലെ തന്നെ ചൈനക്കാർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ അങ്ങനെ വലിയ യൂസേജ് കണ്ടില്ല. പക്ഷേ എന്നാൽ പോലും ലോകം മുഴുവൻ ഇന്ന് സ്വർണത്തിന് ഭയങ്കര ഡിമാൻഡുണ്ട്, അതിൻ്റെ വിലയുണ്ട്. അപ്പം ഭാരതത്തിൽ ഇത് യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് ഭാരതത്തിൽ മാത്രമേ വിലയുള്ളൂ എന്നല്ല. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഗോൾഡ് രൂപപ്പെടുന്നത്, അതെങ്ങനെയാണ് നമുക്ക് ഒരു നമ്മുടെ കയ്യിലെത്തുന്നത് എന്നുള്ളതിനെപ്പറ്റി അറിയണ്ടേ? അപ്പം കാലാകാലങ്ങളായിട്ട് ഇത് ഗോൾഡ് മൈൻ ഉണ്ടായിരുന്നു, മെറ്റലർജി ഉണ്ടായിരുന്നു, ഭാരതത്തിലെ ആളുകൾക്ക് അതിനെ തരംതിരിക്കാൻ അറിയാമായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നടക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു 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 ഇക്കോ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഈ സ്വർണം ഉണ്ടാകുകയും അല്ലെങ്കിൽ അതിനെ ഗോൾഡ് ബാറാകുകയും? അപ്പം ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു പക്ഷേ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കാണ്, അല്ലെങ്കിൽ ദുബായിലേക്കാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ഇഷ്യൂസ് ഇപ്പോഴത്തെ റീസെൻ്റായിട്ടുള്ള കോൺസുലേറ്റ് വഴി വന്ന ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് പറയുക വ്യാജേന വന്നിട്ടുള്ള പാക്കേജുകളിലെല്ലാം സ്വർണം കയറ്റിക്കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം നാച്ചുറലി നമ്മൾ നോക്കുന്നത് ദുബായിലേക്കാണ്. അപ്പം ദുബായ് എന്ന രാജ്യം അല്ലെങ്കിൽ എമിറേറ്റ് ആണോ ഇതിൻ്റെയൊക്കെ ഒരു ഒരു ഈ പറയുന്ന ഇല്ലീഗാലിറ്റി ആക്ടിവിറ്റി എല്ലാം നടത്തിയിരുന്ന ഒരു 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 സ്ഥലം? അതോ അതിന് കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ അതല്ല, ഇതിനേക്കാൾ മുമ്പും അല്ലെങ്കിൽ ഇതിന് വളരെ കാലം മുമ്പ് മുതൽ വളരെ ശക്തമായ ഇങ്ങനെയുള്ള ട്രേഡുകൾ നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒക്കെ അറിയാവുന്നതാണ് സ്വിറ്റ്സർലാൻഡാണ് ഈ സ്വിസ് ഗോൾഡ് എന്ന് പറയുന്നത് വളരെ ഒരു ഒരു പ്രഭാവശാലി, അല്ലെങ്കിൽ ആ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു 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 അതിൻ്റെ ഒരു പ്യൂരിറ്റിയുടെ മാർക്ക് എന്നൊക്കെ പറയുന്നത് സ്വിറ്റ്സർലാൻഡാണ്. അപ്പം ദുബായ്ക്ക് വളരെ മുമ്പ് തന്നെ സ്വിറ്റ്സർലാൻഡിൽ ഈ പറയുന്ന ഗോൾഡിൻ്റെ ട്രേഡിങ് നടന്നിരുന്നു. അപ്പോൾ അവിടെ നടന്നിരുന്ന ട്രേഡിങ്, അപ്പോൾ ഇന്ന് എല്ലാവരും പറയുന്നത് ലീഗൽ ഗോൾഡ് എല്ലാം സ്വിറ്റ്സർലാൻഡിൽ പോകും, ഇല്ലീഗലായിട്ട് വരുന്ന ഗോൾഡ് മുഴുവൻ ദുബായ് വരെ വരും. ഒരുപക്ഷെ ഇന്ന് ഭാഗികമായി അത് ശരിയായിരിക്കാം. പക്ഷെ നേരത്തെ ദുബായിൽ റിഫൈനറി ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടായിരുന്ന നടന്നിരുന്ന കാര്യങ്ങൾ, അവിടുത്തെ വലിയ വലിയ വാൽക്കാംബി മെറ്റലോർ എന്നൊക്കെ പറയുന്ന റിഫൈനറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചെയ്തിരുന്നതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണോ? അല്ല എന്നാണ് പല ഗവേഷണ റിപ്പോർട്ടുകളും പറയുന്നത്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് പറയുന്നത്. ഈ റിപ്പോർട്ടുകളെല്ലാം നമുക്ക് ഈ പബ്ലിക് ഡൊമെയിനിൽ അവൈലബിളാണ്. നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, പെറു പോലുള്ള രാജ്യങ്ങൾ മാത്രേ ദി ദിവോസ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഗോയ എന്ന് പറയുന്നൊരു മാഫിയ സെറ്റപ്പ് ചെയ്ത ഒരു സ്ത്രീ, അവർ അവിടെ ഖനനം ചെയ്യുന്ന വളരെ ക്രൂഡ് മെത്തേഡിൽ ഖനനം ചെയ്യുന്ന ഗോൾഡ് സെമി റിഫൈൻഡ് ആക്കി മെർക്കുറി പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് എൻവയോൺമെൻറ്റിനൊക്കെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഇതിനൊരു പ്യൂരിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഗോൾഡ് ഡിയോർ എന്നൊക്കെ പറയുന്ന ഒരു രൂപത്തിലാക്കി ഇതിനെ ഏതാണ്ട് 2012 വരെ ഇതിനെ കൊണ്ടെത്തിച്ചിരുന്നു. എവിടെ? സ്വിറ്റ്സർലാൻഡിൽ സൂറിക്ക് മുതലായ സ്ഥലങ്ങളിൽ ഇതിനൊക്കെ ഏജൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പർട്ടിക്കുലർ കേസിൽ പറയുകയാണ് മാധുരി ദിദിയോസ് എന്നൊക്കെ വരുന്നത് സ്പെസിഫിക് ഏജൻസ് വഴിയായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ അണർത്ത് ചെയ്തിട്ടുണ്ട് ഈ മെറ്റലോർ പോലുള്ള കമ്പനികൾ, വളരെ പ്രഗത്ഭരായ കമ്പനികൾ അല്ലെങ്കിൽ വളരെ റെപ്യൂട്ടേഷനുള്ള കമ്പനികൾ ഇതിനെ അവിടെ നിന്ന് കൊണ്ടുവരികയും അവിടെ വച്ച് റിഫൈൻ ചെയ്യുക. അപ്പോൾ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്മെൽറ്റിംഗ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് നടത്തി കഴിയുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഇതിൻ്റെ ഒരു ഒറിജിൻ മനസ്സിലാക്കാൻ നോക്കില്ല. ഇത് ഉരുകി ഒരു ഗോൾഡ് ബാറായി അതിന് വേണ്ട ഒരു സ്റ്റാമ്പ് ചെയ്യപ്പെട്ട് 99.99999 എന്നൊക്കെ പറയുന്ന ഒരു ഗ്രേഡിലേക്ക് മാറി ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് ഗോൾഡായി. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ 2010 ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ആളുകൾ എൻവയോൺമെൻറ്റിനെ പറ്റിയും അതിൻ്റെ പറ്റി അതിൻ്റെയുള്ള ലീഗാലിറ്റിയെ പറ്റിയും ഈ പണം ചെന്നെത്തുന്നത് ഇങ്ങനെയുള്ള ട്രേഡുകളിൽ എത്തുന്നത് വളരെ
ക്രിമിനൽ സ്വഭാവമുള്ള ടെററിസ്റ്റ് സ്വഭാവമുള്ള ആളുകളാണിത് കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് യൂറോപ്പിൽ ഇതിനൊരു കേർബ് ഉണ്ടായി, ഒരു കൺട്രോൾ ഉണ്ടായി. അതിന് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ വേണം, ലീഗലായിട്ട് മൈൻ ചെയ്തതാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തോതിലൊക്കെ മൈനിങ്, ആർട്ടിസാനിക് ആൻഡ് സ്മോൾ സ്കെയിൽ ഗോൾഡ് മൈനിങ് എന്ന ASGM എന്നാണ് ഇതിന് പറയുന്നത്. ചെറിയ ചെറിയ ആളുകൾ അരിപ്പ് കൊണ്ടും കൈകൊണ്ട് കലക്കിയും ഒക്കെ ചെയ്യുന്ന ഒരുതരം ക്രൂഡായിട്ടുള്ള മെത്തഡ് യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വളരെ വലിയ കൺട്രോള് ഈ പറയുന്ന സ്വിറ്റ്സർലാൻഡിലുണ്ടായി, യൂറോപ്പിൻ്റെ ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു വേൾഡിലും മുഴുവൻ. കാരണം അമേരിക്കയാണെങ്കിലും യൂറോപ്പാണെങ്കിലും ഒക്കെ ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കുകയും ടെറർ ഫണ്ടിങ് മുതൽ ഒരു വളരെയധികം പ്രോബ്ലംസ് ഇതുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ കൺട്രോൾ ഉണ്ടാക്കുക. നാച്ചുറലി അടുത്ത ഒരു സ്ഥലത്തേക്ക് ഇത് മാറിപ്പോകണം. മാറിപ്പോകേണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുബായ് ട്രഡീഷണലി എനിക്ക് തോന്നുന്നു ഒരു 1900s മുതൽ തന്നെ ഒരു ഫ്രീ ട്രേഡ് പോർട്ട്, ഒരു ഫ്രീ പോർട്ട്, ആർക്ക് വേണോ അവിടെ കൊണ്ടുപോ സാധനം, എന്ത് സാധനം വേണോ കൊണ്ടുവരാം, എന്ത് സാധനം വേണോ കൊണ്ടുപോകാം, ഒരു ട്രേഡിംഗ് പോർട്ടായിരുന്നു. 70s ആയപ്പോഴത്തേക്ക് അതിനൊരു ഒരു വളരെ വലിയ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു റോള് വന്നു. അപ്പം നാച്ചുറലായിട്ട് ഈ പറയുന്ന സ്വിറ്റ്സർലാൻഡിലുണ്ടായിട്ടുള്ള കൺട്രോൾസ് മുഴുവൻ മാറ്റാൻ വേണ്ടി ദുബായ് എന്ന് പറയുന്ന ഫ്രീ പോർട്ടിലേക്ക് മാറി. അപ്പോൾ ഇതിൻ്റെ രീതികൾ മാറിയിട്ടുണ്ടോ? ആ രീതികൾ മാറിയിട്ടില്ല. പക്ഷേ സ്ഥലങ്ങൾ മാറി. ഇപ്പം മാധുരി ദി ദിവോസ് എന്നൊക്കെ പറയുന്നിടത്തു നിന്നുള്ള സ്ഥലം, അവിടെ നിന്നുള്ള വരവ് കുറഞ്ഞപ്പോൾ, നേരെ പെറു എന്നുള്ള വരവൊക്കെ കുറഞ്ഞപ്പോൾ നേരെ ആഫ്രിക്കയായി. അപ്പോൾ നമ്മൾ നേരെ ഇനി നമുക്ക് നമ്മൾ പോകേണ്ടത് നേരെ ആഫ്രിക്കയിലേക്കാണ്. ആഫ്രിക്കയിൽ DRC എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഈ ASGM നടക്കുന്നത്, ആർട്ടിസാനൽ ആൻഡ് സ്മോൾ സ്കെയിൽ ഗോൾഡ് മൈനിങ്. അപ്പോൾ അവിടെ കണക്കുകൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന കണക്കുകളാണ്. ഏതാണ്ട് ഈ ചെറിയ രീതിയിൽ വളരെ വളരെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ഈ മൈനിങ് ആക്ടിവിറ്റീസിൽ നമുക്ക് അൺഒഫീഷ്യൽ കണക്കുകൾ പറയുന്ന ഏതാണ്ട് 11.5-12 ടൺ ആണ് ഇങ്ങനെ മൈൻ ചെയ്തെടുക്കുന്നതെന്ന്. പക്ഷെ അവരുടെ ഒരു ഒഫീഷ്യൽ എക്സ്പോർട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 500 കിലോമീറ്റേ ഉള്ളൂ. അതേസമയം ഇത് ഈ പറയുന്ന ഗോൾഡ് മുഴുവൻ എത്തുന്നത് കിരിയയിലും ബുക്കിനോ ഫാസോയിലും താൻസാനിയയിലും, നമ്മൾ താൻസാനിയെ പറ്റി ഇപ്പോൾ ഇടയ്ക്ക് കേൾക്കട്ടായി, താൻസാനിയയിലും അങ്ങനെയുള്ള മറ്റ് ബോർഡർ വളരെ ശക്തമായ കൺട്രോൾ ഇല്ലാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകും. പറഞ്ഞ ഒരു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് കണക്ക് എന്താ പറഞ്ഞാൽ, ഇവിടെയൊക്കെ പ്രൊഡക്ഷൻ കുറവും കുറവായിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷേ അവരുടെ എക്സ്പോർട്ട് വളരെ ഹൈ ആണ്, ഇമ്പോർട്ട് ഇല്ല എന്നാലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ വിയേർഡായിട്ടുള്ള കണക്കുകൾ ഈ രാജ്യങ്ങളിലുണ്ട്. ആ രാജ്യങ്ങളിലൂടെ ഈ ഇല്ലീഗലായിട്ട് മൈൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വർണം മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തുന്നു. അതെവിടേക്കാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനെന്താ കുഴപ്പം? ഇതിനെല്ലാം പറയുന്നത് കോൺഫ്ലിക്റ്റ് ഗോൾഡ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഡയമണ്ട് എന്നൊക്കെ പറയും. അപ്പം സംഘർഷം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഗോൾഡിനെയാണ് ഈ കോൺഫ്ലിക്റ്റ് ഗോൾഡ് എന്ന് പറയുന്നത്. ഇത് സംഘർഷ ഗോൾഡ് സ്വർണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഗോൾഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കോങ്കോയിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ASGM നമ്മൾ റിഫൈനറിയിൽ ലീഗലായിട്ട് കൊണ്ടുവരക്കില്ല. അതുകൊണ്ടാണ് ഇത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടത്തുകയും. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നത് മുഴുവൻ ഒരു മാഫിയ ഗ്രൂപ്പാണ്. ഇതിനകത്ത് ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൽ ഫണ്ട് ചെയ്യുന്നവരുണ്ട്. ഒരുപക്ഷേ ഈ ഡ്രഗ് ട്രാഫിക്ക് ചെയ്യുന്ന ആളുകൾക്ക് യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. മാത്രമല്ല ഈ സാങ്ഷൻസ്, UN sanctions ഒക്കെ ഉള്ള രാജ്യങ്ങൾ, ഇപ്പം ഈ ഇടയ്ക്ക് നമുക്കറിയാം വെനസ്വേല, ഇറാനിലൊക്കെ ഈ ട്രേഡ് ബാരിയേഴ്സും അല്ലെങ്കിൽ ട്രാൻസാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഒരു പ്രതിബന്ധം ഏർപ്പെടുത്തിയപ്പം ഇങ്ങനെയുള്ള ആളുകൾ യൂസ് ചെയ്യുന്നത് ഈ സ്വർണം, അതിനൊരു ഡിമാൻഡുണ്ടായി. ആ ഡിമാൻഡ് കൊണ്ടാണ് അപ്പം ഇതിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റി ഏതാണ്ട് സ്ലേവറിയാണ്. അവിടെ വരുന്ന ആളുകൾ വളരെ ഗതിയില്ലാത്തതുകൊണ്ട്, പാവപ്പെട്ട ആളുകൾ അവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ ഓൾമോസ്റ്റ് ഗൺ പോയിൻ്റിലാണ് ഈ ജോലി ചെയ്യിക്കുന്നത്.
മാത്രമല്ല ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ട്, അവിടെ ഇല്ലീഗൽ ടൗൺഷിപ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാത്തരം സോഷ്യൽ ഈവിൾസും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ വളരെ ക്ലാൻഡസ്റ്റൈനായിട്ട് വളരെ വിദഗ്ധമായി ഇത് മറ്റുള്ള രാജ്യങ്ങളിൽ കൊണ്ടെത്തിച്ച് ഇതിൻ്റെ ഒരു രൂപം മാറ്റി ഒരു ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ള ലേബൽ മാറി കിനിയെന്നും മറ്റുമൊക്കെ ഇതിനെ നേരെ കൊണ്ടുപോകുന്നത് ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിലേക്കാണ്. ദുബായിലെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്തെങ്കിലും ഇതിന് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനോ അങ്ങനെയുള്ള സ്ട്രോങ് അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഒരു ശക്തമായ നിരീക്ഷണം അവിടെ ആ പോർട്ടിലില്ല. കാരണം അത് നമുക്കറിയാം അതൊരു ഫ്രീ പോർട്ടാണ്. എന്നാൽ പോലും ഈ രാജ്യങ്ങളുടെ ഇടയ്ക്കൊക്കെ ആയിട്ട് കുറേ കൺട്രോൾ. അപ്പം അവിടെ കൊണ്ടുവന്നാൽ ഈ റിഫൈനറീസ് മുഴുവൻ നടക്കുന്നത് DMCC ദുബായ് മൾട്ടി കമാഡിറ്റി സെൻറ്റർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിലാണ്, അവരൊരു റെഗുലേറ്ററി അതോറിറ്റി. അപ്പം ഒരുമാതിരിയുള്ള എല്ലാ അവിടുത്തെ റിഫൈനറീസും ഗോൾഡ് ഇറക്കുന്നത് ഈ ഈ DMCC. അപ്പോൾ അവർക്ക് ചില റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അത് എത്രത്തോളം ശക്തമാണ് എന്നുള്ളതിനെ പറ്റി പലരും സംശയം പറയാറുണ്ട്. എങ്കിൽ പോലും ഒരു സെൽഫ് സർട്ടിഫൈഡ് ആണ്, അതിന് ചില ഡ്യൂ ഡെലിജൻസ് നടക്കാറുണ്ട് എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. അപ്പം ഈ വരുന്ന ആഫ്രിക്കയിലെ കോൺഫ്ലിക്ട് ഗോൾഡ് പലയിടത്തായിട്ട് വരുന്നത് ദുബായിൽ ഇറങ്ങുന്നത് ഒരു കാർഗോ ആയിട്ടാണെങ്കിൽ മൂന്നോ നാലോ ടൈപ്പ് ഡോക്യുമെൻറ്റ്സ് അവർ പറയുന്നുണ്ട്. അതേസമയം ഇത് പകുതി കൂടുതൽ വരുന്നതും ഹാൻഡ് ക്യാരീഡ് കാർഗോ ആയിട്ടാണ്, ഒരു ഹാൻഡ് ലഗേജ് ആയിട്ടാണ്. ഇതിനൊരു ഒരു കൺസൈനിക്ക് വേണ്ട ഒരു ഇൻവോയിസോ അങ്ങനെ ഉണ്ടെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അല്ല, പലപ്പോഴും ചെക്കിംഗ് ഇല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫ്രീ പോർട്ടാണ്. അപ്പോൾ ഇത് മുഴുവൻ ഹാൻഡ് ക്യാരീഡ് ആയിട്ട് ഒരു ഒരു ഗോൾഡ് ഡ്യൂ, അതായത് ഒരു അൺറിഫൈൻഡ് ഗോൾഡ് കിലോ കണക്കിന് ഇവർ ഹാൻഡ് ക്യാരി ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് തോന്നി ഇത് എവിടെ കൊണ്ടുവയ്ക്കും, കാരണം ഇത് നേരത്തെ പറഞ്ഞ റിഫൈനറീസിലൊന്നും നമുക്കിത് നേരിട്ട് കൊടുക്കാനൊക്കില്ല. അതിനാണ് ജുവലേഴ്സ്, പല ജുവലേഴ്സിലും ഈ പറയുന്ന ഗോൾഡ് അവർ ക്യാഷിന് വാങ്ങിക്കാൻ തയ്യാറാണ്. ഇവിടെ നിന്ന് ഈ ക്യാഷിന് വാങ്ങിച്ച ഗോൾഡ് നേരെ പോകുന്നത് റിഫൈനറിയിലേക്ക് അണ്ടർ ദ ലേബിൾ. അപ്പം ഒരു ഒരു ഇൻവോയ്സ് ഉണ്ട്, സ്ക്രാപ്പ് ഗോൾഡായിട്ടോ ഓൾഡ് ഗോൾഡായിട്ടോ ഒക്കെ നമുക്കൊരു. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം ഇതിൻ്റെ കംപ്ലീറ്റ് ലീഗാലിറ്റി, ലീഗൽ ഫോർമാലിറ്റി റെഡിയായി. അവിടെ നിന്ന് വരുന്ന ഈ 49 ദുബായ് ഗോൾഡ് ലോകത്തെല്ലായിടത്തേക്കും ഇത് കയറ്റുമതി ചെയ്യാനും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ അതിനകത്തൊരു ഒരു പ്രോബ്ലമില്ല, കാരണം ഇത് ലീഗലി അമേരിക്കയിലും ഇത് വാങ്ങിക്കും. കാരണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ്റെ പ്രോബ്ലം ഇല്ല, ഇതിനൊരു ഇല്ലീഗാലിറ്റി ഉണ്ടോ, ഇത് കോൺഫ്ലിക്ട് ഗോൾഡാണോ, ഇതൊന്നിനെ പറ്റിയും ആരും അറിയുന്നില്ല. കാരണം അതിൻ്റെ ഐഡൻറ്റിറ്റി കംപ്ലീറ്റായിട്ട് ചേഞ്ച്ഡായി. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഗോൾഡ് പലയിടത്തുനിന്നും വരുന്ന ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് കെടുക്കുന്ന സാധനം അത് ട്രേഡ് ചെയ്ത് ഈ പറയുന്ന റിഫൈനറികളിലൂടെ. അപ്പം പല റിഫൈനറികളും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രാജ്യത്തെ മാത്രമല്ല, ഇതിനൊരു ലെഗസി ഉണ്ട്. സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള ഈ ആക്ടിവിറ്റീസ് വാൽക്കാമ്പിയൊക്കെ ഈ അവരുടെ സീനിയർ എക്സിക്യൂട്ടീവ്സ് വന്ന് ദുബായിൽ തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഈ ഇന്ന് ദുബായിലുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് ഒരുപാട് സ്വർണം വരുന്നത്? നമുക്ക് പരമ്പരാഗതമായിട്ട് തന്നെ നമ്മൾ ഗോൾഡിനോടൊരു അഫിനിറ്റി ഉണ്ട്, നമുക്ക് ആഭരണങ്ങളോട് അഫിനിറ്റി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ആക്റ്റീവായിട്ട് ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത് എന്തുകൊണ്ട്? മെയിനായിട്ട് അതിനൊരു ഒരു റീസൺ പറയുന്നത് ടാക്സേഷൻ തന്നെയാണ്. ഇപ്പം അതിന് ഏതാണ്ട് 10% ഇമ്പോർട്ട് ഡ്യൂട്ടിയും GST എല്ലാം കൂടെ വരുമ്പോൾ ഒരു കിലോ സ്വർണം ദുബായിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചാൽ ഏതാണ്ട് 650,000 വരെ അതിൻ്റെ വില വ്യത്യാസം കിട്ടും. അപ്പം ഒരാൾക്ക് നിങ്ങൾക്കറിയാം വേറെ ഒരു 3-3.5 മണിക്കൂറിൻ്റെ ട്രാവൽ കൊണ്ട് ഒരു 650,000 ഉണ്ടാക്കുകയാണെങ്കിൽ ആർക്കും ഈസിലി അതിന് ഒരു 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 പ്രചോദനമാകും. അപ്പം ഈ 650,000 ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ടാക്സേഷൻ മാത്രമുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി നമുക്ക് നോക്കുന്നത് പല ആളുകളും ഇതിന് ഡിസ്കൗണ്ടിൽ ചെയ്യാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഈസ് ഓഫ് ട്രാൻസ്പോർട്ട്, നമുക്കറിയാം ഇതിൻ്റെ ഗോൾഡ് റിഫൈനറീസ് അവിടെ ഉള്ളപ്പം ഒരു ഗോൾഡ് ബാറായിട്ട് മാത്രമല്ല നമുക്ക് കിട്ടാൻ നോക്കുന്നത്.
ഇപ്പം ലിക്വിഡായിട്ടും ഡോർ ക്ലോസറിൻ്റെ അകത്തുള്ള എക്വിപ്മെൻ്റായിട്ടും ഈവൻ ഒരു പക്ഷേ ഈന്തപ്പഴത്തിൻ്റെ കുരുവായിട്ട് പോലും നമുക്കിതിനെ രൂപമാറ്റം വരുത്തി ഭാരതത്തിലെത്തിക്കാനൊക്കും. അപ്പോൾ അങ്ങനെയുള്ള കള്ളക്കടത്തിന് വളരെയധികം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, അത് പലരും ഇന്ത്യയിൽ നിന്നും മറ്റുമൊക്കെ പോയി ഇവിടെ ഈ ദുബായിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓണർഷിപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് പലരും ഇവിടെ തന്നെ പോയിരുന്നു. കലോത്തി എന്നൊക്കെ പറയുന്ന അവിടുത്തെ റിഫൈനറീസിനെ പറ്റി വളരെ ശക്തമായ ഇഷ്യൂസ് പറയുന്നുണ്ട്. അവർ വാൽക്കാംബി എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ സൂറിക്കിലെ റിഫൈനേഴ്സുമായിട്ടൊക്കെയുള്ള ടൈയപ്പിനകത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പം ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിനൊരു ഇല്ലീഗാലിറ്റി ഉണ്ടാക്കിയെടുത്ത് പ്രൈസ് ഡിഫറൻസ് ഉണ്ടാക്കുന്നു. അപ്പം നമുക്കറിയാം, ഒരു ഡീമോണിറ്റൈസേഷൻ വന്നതോടുകൂടി പണം എടുത്ത് കറപ്റ്റ് ആക്ടിവിറ്റീസിലോട്ട് നടത്താനുള്ളതിനെ പറ്റിയുള്ള ഒരു വലിയ പ്രയാസം എന്നുണ്ടായി. ആ പ്രയാസമുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് ഈസി ആയിട്ട് ട്രാൻസാക്ട് ചെയ്യാൻ ഒരു മെറ്റൽ കറൻസി പോലെ ഗോൾഡ് ഇന്ന് മാറിത്തുടങ്ങി. ആ മാറിത്തുടങ്ങിയ സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഒരു സ്പിരിറ്റ് ഓഫ് ആക്ടിവിറ്റി ഇന്ന് കേരളത്തിൽ കൂടുതൽ ഒരു ഗോൾഡ് കള്ളക്കടത്തിൻ്റെ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് ഭാരതത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഏതാണ്ട് 700 കിലോ വരെ ഗോൾഡ് ഡെയിലി കള്ളക്കടത്ത് നടത്തുന്നുണ്ട് ടോട്ടൽ ഇന്ത്യയിൽ. പക്ഷേ ഭാരതത്തിന് ഏതാണ്ട് 25,000 ടൺ ഗോൾഡിൻ്റെ റിസർവ് ആണ് ആളുകളുടെ പ്രൈവറ്റ് ഹോൾഡിംഗ് ആയിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും കൂടുതൽ ഇതിനോട്ട് ഇമ്പോർട്ട് വരുന്നുണ്ട്. അത് ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ഒക്കെ വരുന്നുണ്ട്. 2,800 ടണ്ണോ മറ്റോ ആണ് ഒരു വർഷത്തെ ടോട്ടൽ ആയിട്ടുള്ള ഗോൾഡ് പ്രൊഡക്ഷൻ. അപ്പം വളരെ വലിയ പ്രൊപ്പൻസിറ്റി. അപ്പം ഇതിന് എന്തുകൊണ്ട് നമുക്ക് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും മറ്റും ഏസി ആയിട്ട് കാമഫ്ലാജ് ഏസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാം? അതുകൊണ്ട് ഗോൾഡിൻ്റെ ഒരു ആവശ്യം ലീഗലല്ലാത്ത ആളുകൾക്ക്, അതായത് പല കൈക്കൂലി കൊടുക്കുകയോ അല്ലെങ്കിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റിയിൽ അത് ചെയ്യുക. നമുക്കിപ്പോൾ അറിയാം, ഒരുപാട് റിപ്പോർട്ട്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ NIA അന്വേഷണത്തിലും മറ്റുമൊക്കെ ഒരു ഇസ്ലാമിക് ടെററും ഒക്കെ പറയുന്ന ജിഹാദിൻ്റെ കാര്യങ്ങൾ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെ പറ്റിയൊക്കെ വളരെ ശക്തമായ അന്വേഷണങ്ങൾ വരുന്നു. കൺവെർഷനെ പറ്റി പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ലീഗലല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതുപോലുള്ള ട്രേഡിംഗ് നടത്തിയിട്ടാണ്, ഗോൾഡ് ട്രേഡിംഗ് നടത്തിയിട്ടാണ്. അപ്പം ഗോൾഡ് പല രീതിയിലും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് നടക്കുന്നു. അത് ഒരു പല ന്യൂസ് റിപ്പോർട്ട്സും പല രീതിയിലുള്ള റിപ്പോർട്ട്സ് ഇപ്പോൾ നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഇത് കൂടുതൽ നമുക്ക് ഇഫക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഡീമോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടാണ്. ട്രാക്കബിളായി, അപ്പോൾ ഇതിൻ്റെ ഫണ്ട് പൈസ മൂവ്മെൻറ്റും മറ്റുമൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പം കൂടുതൽ ആക്ടിവിറ്റീസ് ഈ ഗോൾഡിൻ്റെ ഒരു പെർവ്യൂലോട്ട് മാറ്റി. ഇൻക്ലൂഡിങ് ദർ ആർ ഒരു അൺകൺഫേംഡ് റിപ്പോർട്ട്സ് പറയുന്നത് സിനിമാ ലോകത്ത് പോലും ഇതൊരു മെറ്റൽ കറൻസി പോലെ യൂസ് ചെയ്ത് തുടങ്ങി. പലർക്കും റെമ്യൂണറേഷൻ കൊടുക്കുന്നതും മറ്റും ഒരു പോർഷൻ ഗോൾഡിലായിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നു. ഇതൊന്നും കൺഫേംഡ് റിപ്പോർട്ട്സ് അല്ല, പക്ഷേ എന്നാൽ പോലും അങ്ങനെ സംസാരം തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഇതിനെ അങ്ങ് ഓപ്പണപ്പ് ചെയ്തുകൂടി? നമുക്ക് കേരളത്തിലൊക്കെ ഇതുപോലെയുള്ള എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പം ഗോൾഡ് നമുക്ക് ഒരു ഇമ്പോർട്ടും മറ്റുമൊക്കെ എന്തിനാണ് ഇത്രയും ടാക്സ്? അപ്പം ദുബായിലുള്ള ഗോൾഡിന് നമുക്ക് ഇന്ത്യയിൽ ഒരേ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ ആരും അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വരില്ലല്ലോ. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ ധാരണയാണ്. കാരണം ഒരു ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഭാരതം എപ്പോഴും ഗോൾഡ് ഇങ്ങോട്ട് വന്നിരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു വാസ്റ്റ് ഗോൾഡ് റിസർവിനെ പറ്റിയൊക്കെ പറയുമ്പോഴും ഇപ്പം ഇന്ത്യ എപ്പോഴും ഒരു സ്വർണം അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു രാജ്യമാണ്. അപ്പോൾ ഇതിനൊരു കേബ് ഇല്ലാതെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെയൊക്കെ വളരെ ശക്തമായി ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നു. ഓൾറെഡി ഇമ്പാക്റ്റഡ് ആണ്. ഏതാണ്ട് $130 ബില്യൺ ഇമ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് കണക്കുകൾ 2018 മറ്റും. അതിനകത്ത് എന്നാൽ തിരിച്ചയക്കുന്നത് ഏതാണ്ട് $5 ബില്യൻ നമ്മൾ തിരിച്ച് കയറ്റുമതി ചെയ്യുന്നത്. ഇതിൽ പലതും റൗണ്ട് ട്രിപ്പിംഗ്, അതായത് ഇവിടെ ഈ നീരവ് മോദി പോലുള്ള ആളുകൾ ചെയ്തിട്ടുള്ള റൗണ്ട് ട്രിപ്പിംഗാണ്. അതായത് ഇവിടെ നിന്ന് ഒരേ സാധനം ഗോൾഡ് തന്നെ വരികയും പോവുകയൊക്കെ ചെയ്ത് ബാങ്കിലെ ഇൻഫ്ലേറ്റഡ് ഒരു അക്കൗണ്ട് കാണിച്ച്
കൂടുതൽ പണം ലോണായിട്ടൊക്കെ എടുക്കുക എന്നുള്ളൊരു രീതിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം പല ഈ 5 ബില്യൺ തന്നെ ഉണ്ടോ, ഫിസിക്കലായിട്ടും ഉണ്ടോ എന്ന് പറയുന്നത്, അതിനകത്ത് തന്നെ ഏതാണ്ട് 95-90% പരം ദുബായിലേക്കാണ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലേക്കാണ്, UAEയിലേക്കൊക്കെയാണ് ഇത് കയറ്റി അയക്കപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ പല മലയാളികൾക്ക് അറിയാവുന്ന ഒരുപാട് ജ്വല്ലറിയും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ പലരും അവിടെ ചെന്ന് വാങ്ങിച്ച് തിരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ബേസിക്കലി നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ വളരെ അധികം ഇമ്പാക്റ്റ് ചെയ്യും. ഒരുപാട് ഗോൾഡ് വാങ്ങിക്കുമ്പോഴും മറ്റും നമുക്ക് പേയ്മെൻറ്റ് വെളിയിലോട്ട് പോകും, അങ്ങനെ നമ്മുടെ ഒരു ട്രേഡ് ഇംബാലൻസ് ഉണ്ടാവും. അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന ഒരു ഹയർ ടാരിഫ് റേറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു കൺട്രോളും. മാത്രമല്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനും ബാധകമാണ്. അതായത് ഒരു കോൺഫ്ലിക്ട് ഗോൾഡിനെ പറ്റി പറഞ്ഞു, വളരെ മാഫിയ സംഘങ്ങൾ മറ്റുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. അപ്പോൾ അവിടെ നിന്നുള്ള പല രീതിയിലും ഇന്ത്യയിലേക്ക്, ഇപ്പോൾ ദുബായിയെപ്പറ്റി നമ്മളൊരു റിപ്പോർട്ട് പറഞ്ഞതുപോലെ ഇന്ത്യയിലേക്കും ഇതുപോലുള്ള ആക്ടിവിറ്റീസിന് ഈസി ആയിട്ട് കൊണ്ടുവരാനൊക്കും ഒരു 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 പ്രയാസവുമില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നൊരു ഒരു ദുഷ്പേര് പറയുന്ന ദുബായ് ഇതെല്ലാം അവർ കൂടുതൽ കണക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കൺട്രോൾ വേണ്ടതിൻ്റെ കാരണം ഈ പറയുന്ന രീതിയിലുള്ള ഇല്ലീഗൽ ഗോൾഡ് മുഴുവൻ ഇന്ത്യയിലേക്ക് വന്ന് ഇവിടുത്തെ നമ്മുടെ എക്കോണമിയെ സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമുക്കൊരിക്കലും അങ്ങനെ ഒരു ഒരു എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു ഒരു പ്രൈസ് പാരിറ്റി ഉണ്ടാക്കി ഗോൾഡ് ഇവിടെ നടക്കും. അതായത് ഗോൾഡിൽ ഡെഫിനറ്റായിട്ട് കൺട്രോൾസ് ഉണ്ടാകും. ആ കൺട്രോൾസ് ഉണ്ടാകുന്നതിൻ്റെ റീസൺ നമുക്ക് ഇപ്പം മനസ്സിലാകും. പക്ഷേ അങ്ങനെ ആണെങ്കിൽ നമ്മൾ സ്വർണം വാങ്ങിക്കരുതോ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എനിക്ക് അങ്ങനെ ഒരു 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 അഡ്വൈസറി ആയിട്ടല്ല, പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഐഡൻറ്റിറ്റി അറിയില്ല ഒരു ഗോൾഡ് വരുന്നത്. ഇത് ഒരു ഇതിലെത്ര കണ്ണീരുണ്ട്, ഇതിലെത്ര രക്തക്കറയുണ്ട്, ഇതൊന്നും നമുക്കറിയില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് എത്ര പണമാണ് ഒരു ടെററിസ്റ്റിൻ്റെ കയ്യിൽ പോയിരിക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ചെയ്യാം, ഭാരതത്തിലേക്ക് വരുന്ന സ്വർണത്തിന് നികുതി അടച്ച സ്വർണമാണെങ്കിൽ, കാരണം ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം പലയിടത്തും പല ജ്വല്ലറികളിലും നികുതി ഇല്ലാതെ വിൽപ്പന നടക്കുന്നുണ്ട്. ആ നടക്കുന്നതെന്നും ഒരു ഇതല്ല, കാരണം നമുക്കും ആവശ്യമാണ്. നമ്മൾ ചെന്നാലും പറയും, ഓക്കെ നികുതി ഇല്ലാതെ ഒരു ഒരു ബില്ലില്ലാതെ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ച് പണം കുറഞ്ഞിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ദൂരവ്യാപകമായ ഇമ്പാക്റ്റ് ഉണ്ട്. രാജ്യ സുരക്ഷയെ ബാധിക്കുന്നതുണ്ട്, ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ ഫണ്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ഇൻ്റർനാഷണലി പറയുന്ന ഇല്ലീഗൽ ഡ്രഗ് ട്രാഫിക്കിങ്ങിനെ ഉണ്ട്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഈ കണക്ഷനെ പറ്റി പറഞ്ഞിട്ടുള്ള, അദ്ദേഹം കൺട്രോൾ ചെയ്യുന്ന, ദാവൂദ് കൺട്രോൾ ചെയ്യുന്ന മൈൻസും മറ്റുമൊക്കെ ഇവിടെ ആഫ്രിക്കയിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സപ്പോർട്ട് ചെയ്യണോ? അപ്പം ലീഗലായിട്ട് ബില്ലും മറ്റുമൊക്കെ കൊടുത്ത് നമുക്കൊരു GST ഒക്കെ അടച്ചിട്ടുള്ള ഗോൾഡ് വാങ്ങിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്നാലും അതിൻ്റെ ഒരു ലെഗസിയോ അതിൻ്റെ ഒരു ജീനോ അതിൻ്റെ ഒരു DNA നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ പോലും നമുക്കൊരു പക്ഷേ ആ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ സാധിച്ചേക്കാം. എല്ലാവരും ചിന്തിക്കുക. താങ്ക് യു.